cooking, easy cooking, no messing. Recipes alla vera level. This is me, Ann Jacob. Appo inna weekend with Anamma segment aanu sheniyaashayana. Appo nammude non recipe segment aanallo. Appo inna njan ivide vannirikkunna oru top valare important aayittu ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയ ഒത്തിരി പേരെന്നോട് ചോദിച്ചിരുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് ബഡ്ഡിങ് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ യൂട്യൂബേഴ്സ്, അല്ലെങ്കിൽ ഓൾറെഡി ചാനലിലുള്ള ഇനിയും മോണിറ്റൈസ് ആവാത്ത യൂട്യൂബേഴ്സ്, അവരെല്ലാം ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ആഡ്സെൻസ് പിന്നിന് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, എത്ര പ്രാവശ്യം അപ്ലൈ ചെയ്യാം, പിന്നെ ഇനിയും വന്നില്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒത്തിരി എഫ് എ ക്യൂസ്. അപ്പം ഞാൻ ഇതിനെല്ലാം ആൻസർ കൊടുക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് പോലെ ഒത്തിരി പേർക്ക് അറിയാതെ ഉണ്ടാവും, കാരണം ഒരുപാട് ഒരുപാട് ഗൈഡിങ് ഇൻഫർമേഷൻസ്, മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് ഒക്കെയാണ് പലരിൽ നിന്നും ഓരോരുത്തർ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കളക്ട് ചെയ്ത് ടെൻസ്ഡ് ആയിട്ട്, ഇനി ചാനൽ പോലും എനിക്ക് വേണ്ട, ഇത്രയൊക്കെ റിസ്കി ആണോ, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല, ഇത് നടക്കില്ല എന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെയൊന്നുമില്ല, നമുക്ക് യൂട്യൂബ് തന്നിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വളരെ നല്ല പ്ലാറ്റ്ഫോം ആണ്. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടെൻഷൻസും ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പം അതെല്ലാം മാറ്റാൻ എങ്ങനെയായിട്ട് ആഡ്സെൻസ് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതിൽ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയാണ് വെരിഫിക്കേഷൻ പ്രൊസീജിയർ, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തു. അപ്പം നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു, വ്യൂസ് പൊക്കോണ്ടിരിക്കുന്നു. നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിക്കവർക്ക് അറിയാമല്ലോ, 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആണ് വേണ്ടത് വിത്തിൻ 365 ഡേയ്സ് ഓഫ് ദ ഫസ്റ്റ് വീഡിയോ. അപ്പം നമ്മളൊരു ഫസ്റ്റ് വീഡിയോ ഇട്ടു, അത് കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 365 ഡേയ്സിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും എന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനല് യൂട്യൂബ് റിവ്യൂനു എടുക്കത്തുള്ളൂ, അതിനുശേഷം മോണിറ്റൈസ് ആവത്തുള്ളൂ. അപ്പം നമ്മൾ കോപ്പി റൈറ്റ് ഇഷ്യൂസ്, അതായത് തേർഡ് പാർട്ടി കണ്ടന്റ്, തേർഡ് പാർട്ടി മ്യൂസിക് ഒന്നും ഇടാതെ നോക്കുക, നമ്മുടെ തന്നെ കണ്ടന്റ്, ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ്, കോപ്പി റൈറ്റ്സ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഇടാൻ നോക്കുക. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മോണിറ്റൈസ്ഡ് ആവുന്നു. മോണിറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ യൂട്യൂബുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലേക്ക് കയറുകയാണ്, നമ്മൾ യൂട്യൂബിന്റെ ഒരു പാർട്ട്ണർ ആവുകയാണ്. അപ്പം യൂട്യൂബ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഡ് ഏജൻസീസ് ഉണ്ട്, അപ്പൊ അവരുടെ എല്ലാം ആഡ് യൂട്യൂബ് എടുക്കുവാണ്. അപ്പം അവർ തമ്മിലുള്ള ഒരു മണി ട്രാൻസാക്ഷൻ അത് കാണും. ആ ഒരു പെർട്ടിക്കുലർ ആഡിൽ നിന്ന് കിട്ടുന്ന റവന്യൂടെ ഒരു പെർട്ടിക്കുലർ ശതമാനമാണ് നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിന് പേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പെർ വീഡിയോന് പെർ വ്യൂവിന് പോയിന്റ് സംതിങ് ഡോളർ ആസ് പെർ ദ ആഡ്, ആ ഒരു റവന്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ മോണിറ്റൈസ് ആയി. അപ്പം മോണിറ്റൈസ് ആകുമ്പോൾ തന്നെ നമുക്ക് ആഡ്, നമ്മുടെ വെരിഫിക്കേഷൻ, ഐ മീൻ റിവ്യൂ പരിപാടിയെല്ലാം ക്ലിയർ ആയി, മോണിറ്റൈസ്ഡ് ആയി എന്ന് വെക്കുക ചാനൽ, ഉടനെ നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കും. അങ്ങനെയല്ല, നമുക്ക് $10 ആവണം നമ്മുടെ റവന്യൂ. അപ്പം നമ്മുടെ റവന്യൂ $10 ആവുമ്പം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി, നമ്മളിപ്പോൾ ഓൾറെഡി ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിൽ അതിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ $10 എന്നുള്ള സ്ലാബ് നമ്മൾ റീച്ച് ആയി കഴിയുമ്പം യൂട്യൂബ് അപ്പം തന്നെ നമ്മുടെ ആ പെർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് നമ്മുടെ പിൻ അയക്കും. അതൊരു 6-digit പിൻ ആണ്. അപ്പം ഈ പിന്ന് വരുന്നത് നോർമൽ പോസ്റ്റൽ കവറിലാണ്, ഞാൻ പിക്ചർ കാണിക്കാം. ഈ ഒരു കവറിലാണ് നമ്മുടെ പിന്ന് വരുന്നത്, 6-digit നമ്പർ. അപ്പം ഇത് നോർമൽ പോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ 2-4 weeks എടുക്കും റീച്ച് ആവാൻ എന്നാണ് അവർ പറയുന്നത്. അതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ഫാക്റ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ന് എനിക്ക് എൻ്റെ $10 സ്ലാബ് ഓക്കെ ആയി. അപ്പം അവരെനിക്ക് യൂട്യൂബിൽ എനിക്ക് ഇന്ന് ആഡ്സെൻസ് പിന്നെ ഇന്ന് ഡിസ്പാച്ച് ചെയ്തു. അപ്പം ഓൾറെഡി അഡ്രസ്സ് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ ഡിസ്പാച്ച് ചെയ്യും, നമ്മുടെ ആഡ്സെൻസ് ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ കിടക്കും, യുവർ പിൻ ഹാസ് ബീൻ ഡിസ്പാച്ച് ടു ദ ഗിവൻ അഡ്രസ്. അപ്പം അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. വേറെ നമ്മൾ അഡ്രസ്സ് ആഡ്സെൻസ് അക്കൗണ്ടിലൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മെയില് വരുള്ളൂ ഇതുപോലെ $10 എലിജിബിലിറ്റി ത്രെഷോൾഡ് നിങ്ങൾ റീച്ചായി, അപ്പോൾ അഡ്രസ്സ് എത്രയും പെട്ടെന്ന് തരണമെന്ന് വരത്തുള്ളൂ, അല്ലെങ്കിൽ അതൊന്നും വരത്തില്ല, ഡയറക്റ്റ്ലി പിന്നെ നമ്മുടെ അഡ്രസ്സിലേക്ക് പോകത്തേ ഉള്ളൂ. അപ്പം ഇന്ത്യൻ അഡ്രസ്സ് കൊടുക്കുവാണെങ്കിൽ അവർ ഡോക്യുമെന്റ് സബ്മിഷൻ ചോദിക്കും, അതിനൊരു മെയിൽ വരും. അപ്പം നമ്മൾ ഇന്ത്യൻ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ
ക്ലിയർ സ്കാൻഡ് പിക്ചർ ഡോക്യുമെന്റ് പിക്ചർ ഇപ്പോ പാസ്പോർട്ട് ആണെങ്കിൽ നമുക്ക് ഒറ്റ തവണ ഒരു ഡോക്യുമെന്റ് അപ്‌ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പാസ്പോർട്ട് ആവുമ്പോൾ അതിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് മെർജ് ചെയ്ത് ഒരു ഡോക്യുമെന്റ് ആക്കിയിട്ട് വേണം നമ്മൾ അപ്‌ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇന്ത്യൻ അഡ്രസ്സ് ആദ്യം കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക പിന്നെ അവർ ഉടനെ തന്നെ ഡിസ്പാച്ച് ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് പിന്നെ ഡിസ്പാച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 to 4 weeks എന്ന കണക്ക് അപ്പോൾ യൂട്യൂബിന്റെ കണക്ക് പ്രകാരം ഇന്നത്തെ ഡേയിൽ എന്ന ഏത് ദിവസമാണോ യൂട്യൂബിന്റെ പിന്നെ ഡിസ്പാച്ച് ആയ ആ ഡേ തൊട്ട് 4 months വരെ നമുക്ക് ഈ കിട്ടുന്ന പിന്നെ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പം ഈ 4 months ആയിട്ട് നമ്മൾ ഈ പർട്ടിക്കുലർ പിന്നെ യൂട്യൂബ് ഡിസ്പാച്ച് ചെയ്യുന്ന പിന്നെ എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആഡ്സ് വരുന്നത് ആഡ്സ് കട്ട് ഔട്ട് അപ്പം നമ്മൾ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ റിമൂവ് ആക്കപ്പെടും ടെമ്പററി കാരണം നമ്മൾ ഇതുവരെ പിന്നെ അവർ തന്നിരിക്കുന്ന ടൈം ഫ്രെയിമിൽ പിന്നെ എൻ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ഓക്കെ ഇപ്പൊ പ്രോബ്ലംസ് പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അയക്കുന്നു ഇപ്പൊ എസ്പെഷ്യലി ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു പോസ്റ്റൽ ഇതൊന്നും ഇല്ല സർവീസസ് ഒന്നും ഇല്ലാതെ പിന്നെ ലഭിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് ഇപ്പൊ അല്ലാത്ത പക്ഷം ചില സമയത്ത് പല ഫാക്ടേഴ്സും ഉണ്ട് പിന്നെ ലഭിക്കാതിരിക്കാം അപ്പൊ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒത്തിരി പേര് അത് മിസ് ചെയ്യുന്നുണ്ട് അറിയാഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് ആദ്യത്തെ പിന്നെ യൂട്യൂബിൽ നിന്ന് അയച്ചു നമ്മളൊരു 3 to 4 weeks വെയിറ്റ് ചെയ്യുക പിന്നെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ആഡ്സെൻസ് പേജിൽ പിന്നെ വന്നാൽ ഇതിൽ വെരിഫൈ എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും പിന്നെ ഇവിടെ സബ്മിറ്റ് ചെയ്യണം വെരിഫൈ ആ വെരിഫൈ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി പിന്നെ എൻ്റർ ചെയ്യാനുള്ള ഒരു ബാർ വരും താഴെ തന്നെ റീസെൻറ്റ് പിന്നെന്നും കിടക്കും സബ്മിറ്റ് എന്നും കിടക്കും അപ്പൊ റീസെന്റ് പിൻ എന്നുള്ള ഐക്കൺ ഇനേബിൾഡ് ആണെങ്കിൽ അതിനർത്ഥം നമുക്ക് വീണ്ടും പിൻ അപ്ലൈ ചെയ്യാം കിട്ടാത്തവർക്ക് അപ്പൊ നമ്മൾ 3 to ആദ്യത്തെ പിൻ അവരയച്ചു 3 to 4 weeks വെയിറ്റ് ചെയ്തു പിന്നെ വന്നില്ല ഈ വെരിഫൈ ക്ലിക്ക് ചെയ്ത് റീസെന്റ് പിൻ എന്നുള്ള ഐക്കൺ ഇനേബിൾ ആണെങ്കിൽ വീണ്ടും റീസെന്റ് ചെയ്യാം ഓക്കെ ഈ സ്റ്റേജിൽ ആരെങ്കിലും അറിയാതെ അബ്രോഡിലെ അഡ്രസ്സ് കൊടുത്തു പിന്നെ ആ റിയലൈസ് ചെയ്യുന്ന അയ്യോ ഈ അഡ്രസ്സിൽ ഞാൻ പിഒ ബോക്സ് നമ്പർ വെച്ചിട്ടില്ല അല്ലെങ്കിൽ അഡ്രസ്സ് എനിക്ക് കിട്ടില്ല എന്നൊക്കെ ഒരു ടെൻഷൻ വരുവാണെങ്കിൽ വിഷമിക്കേണ്ട രണ്ടാമത്തെ പ്രാവശ്യം ആ റീസെൻറ്റ് പിൻ എന്നുള്ള ഐക്കണിൽ പ്രസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ആഡ്സെൻസ് പേജിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ അതിൽ പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ആ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം കാണുന്ന പേജും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അതിൽ മാനേജ് സെറ്റിംഗ്സ് ഉണ്ട് ആ മാനേജ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡ്രസ്സും ഇതെല്ലാം ഓപ്ഷൻ വരും അവിടെ പോയി അഡ്രസ്സ് എഡിറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഇന്ത്യൻ അഡ്രസ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു പോയിന്റിൽ ഇന്ത്യൻ അഡ്രസ്സ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ത്യൻ അഡ്രസ്സൊക്കെ കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പം നമ്മുടെ കൺട്രി നമ്മൾ ഓൾറെഡി ദുബായ് അല്ലെങ്കിൽ ഷാർജ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൺട്രി മാറില്ല എന്ന് കരുതി വിഷമിക്കേണ്ട അതൊരിക്കലും പോസ്റ്റൽ അഡ്രസ്സിൽ റിഫ്ലക്റ്റ് ആവില്ല അത് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത കൺട്രിയുടെ ആ ഒരു ഇത് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ അതൊരിക്കലും പോസ്റ്റൽ അഡ്രസ്സിനെ ബാധിക്കില്ല കേട്ടോ അത് അവിടെ ഇരുന്നോട്ടെ അത് ഡീഫോൾട്ടില്ല അത് മാറ്റണ്ട അപ്പൊ നമ്മൾ ഈ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം മാത്രം ഈ സെക്കൻഡ് ടൈം റീസെൻറ് പിൻ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം ക്ലിക്ക് ചെയ്തു അപ്പം അഡ്രസ്സ് ചേഞ്ച് ഒന്നും ചെയ്യണമെങ്കിൽ നോ പ്രോബ്ലം ഡയറക്ട്ലി റീസെൻറ് പിന്നെ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ സെക്കൻഡ് ടൈമാണ് പിന്നിന് അപ്ലൈ ചെയ്യുന്നത് വീണ്ടും ഒരു 3 to 4 weeks വെയിറ്റ് ചെയ്യുക അപ്പം 3 to 4 weeks വെയിറ്റ് ചെയ്തു എന്നിട്ടും വന്നില്ല നോ വറീസ് വീണ്ടും ആ 3 to 4 weeks കഴിയുമ്പോഴത്തേക്കും അതേപോലെ വെരിഫൈഡ് അവിടെ ക്ലിക്ക് ചെയ്യുക റീസെൻറ് പിൻ ഡെഫിനറ്റ്ലി ഇനേബിൾ ആയിരിക്കും ആ ടൈം ഫ്രെയിമിലാണ് ഇനേബിൾ ആവുന്നത് വീണ്ടും അപ്പം നമുക്ക് അതിനർത്ഥം വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് അവർ തരുന്നു എന്നാണ് അപ്പോൾ നമ്മൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക റീസെൻറ് പിൻ അത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരും യോർ പിൻ ഹാസ് ബീൻ ഡിസ്പാച്ച് ടു സോ ആൻഡ് സോ അഡ്രസ് പിന്നെ വേറൊരു കാര്യം എത്ര നമ്മൾ ഈ 3 times അപ്ലൈ ചെയ്താലും നമുക്ക് വരാൻ പോകുന്ന പിൻ സെയിം തന്നെയാണ് ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ പിൻ അല്ല വരുന്നത് അതുകൊണ്ട് ആ വിഷമം വേണ്ട നമുക്ക് വേണ്ടി അവർ ജനറേറ്റ് ചെയ്യുന്ന ഒറ്റ പിന്നെ ജനറേറ്റ് ചെയ്യുള്ളൂ നമ്മളപ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ആ പിൻ തന്നെ അവർ അയക്കുള്ളൂ അപ്പോൾ നമ്മൾ 3rd time കൂടെ അപ്ലൈ ചെയ്തു അപ്പോൾ അപ്ലൈ ചെയ്തു 3 to 4 weeks വെയിറ്റ് ചെയ്തു എന്നിട്ടും പിന്നെ വന്നില്ല അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ 3 months കഴിഞ്ഞ് 4th month കടന്നു അപ്പോൾ നമ്മുടെ ടൈം ഫ്രെയിം എത്താറായി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം
നമ്മൾ ഒരു 2-3 വീക്സും കൂടെ വെയിറ്റ് ചെയ്യുക തേർഡ് പിൻ അപ്ലൈ ചെയ്ത ശേഷം. അതിനുശേഷം നമ്മൾ യൂട്യൂബിൻ്റെ കസ്റ്റമർ കെയർ ഇമെയിൽ ഐ ഡി ഉണ്ട്, ഞാൻ അതിവിടെ തന്നേക്കാം, ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലും തരാം, ഞാൻ സ്ക്രീനിലും ഡിസ്പ്ലേ ചെയ്യാം. അപ്പം ആ ഇമെയിൽ ഐഡിയിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, ഇതുപോലെ നിങ്ങളുടെ ചാനൽ ഇമെയിൽ ഐഡിയിൽ നിന്ന് അവർക്ക് ഇമെയിൽ അയയ്ക്കുക, ഇതുപോലെ ഞാൻ ഇത്ര പ്രാവശ്യം അപ്ലൈ ചെയ്തു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതായത് ഇതുവരെ വന്നില്ല, പ്ലീസ് അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞു അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുക. കാരണം അവർ ഇൻഫോംഡ് ആണെങ്കിൽ ഒരിക്കലും അവർ ഡയറക്റ്റ്ലി ബ്ലൈൻഡ് ആയിട്ട് ഫോർത്ത് മന്ത് ആകുമ്പോഴത്തേക്കും ആഡ് കട്ട് ചെയ്യില്ല. അപ്പൊ ജസ്റ്റ് അവരെ ഒന്ന് നമ്മുടെ ലൂപ്പിൽ വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു ഇമെയിൽ അയയ്ക്കുക. അപ്പം ഇമെയിൽ അയച്ച് കഴിയുമ്പോൾ തന്നെ അവരവരുടെ പ്രൊസീജിയർ തുടങ്ങും. ആ ഇമെയിൽ അയച്ച് ഒരു 24-48 കഴിയുമ്പോൾ തന്നെ നമുക്ക് ആഡ്സെൻസ് പേജിൽ കാണാം നമ്മുടെ ബാങ്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറഞ്ഞ് കിടക്കുന്ന കാണാം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളിപ്പം ഓൾറെഡി നമ്മുടെ കൺട്രി, ഞാൻ പറഞ്ഞു ഡീഫോൾട്ട് കൺട്രി ദുബായ് അല്ലെങ്കിൽ അബ്രോഡിലൊക്കെ കിടക്കുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ, ഇപ്പം ഞാൻ ദുബായിലാണെങ്കിൽ ദുബായിലെ ബാങ്ക് അക്കൗണ്ട് മാത്രമേ അതിൽ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഇന്ത്യയാണ് കിടക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം, ഇന്ത്യയിലെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാം. അത് അവർ പറയും, ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ദുബായിലാണെങ്കിൽ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടേ ലിങ്ക് ചെയ്യാൻ അലൗഡ് ഉള്ളൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അപ്പം അതനുസരിച്ച് ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവർ പറയും ഞങ്ങൾ 24-48 അവേഴ്സിനകം ഒരു ചെക്ക്, ഒരു വെരിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു കുഞ്ഞ് എമൗണ്ട് നിങ്ങളുടെ ഈ പർട്ടിക്കുലർ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഉടനെ നിങ്ങൾ ഇവിടെ വന്ന് ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെയും വെരിഫൈ എന്ന് വരും. അവിടെ വെരിഫൈ ചെയ്ത് ആ നമുക്ക് ഫോണിൽ ലഭിക്കുന്ന എമൗണ്ട് എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആകുമ്പോൾ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ആവും, അത് വെരിഫൈഡ് ആവും. അപ്പം ആ കടമ നമുക്ക് കഴിയും. അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ വെരിഫൈന്നൊക്കെ കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇത്, പക്ഷെ നമുക്ക് പിന്ന് കിട്ടിയിട്ടില്ല. ആ ഒരു ഭാഗത്ത് പോകുമ്പം അവിടെ താഴെ കിടപ്പുണ്ടാവും, നിങ്ങൾക്ക് ഇതുപോലെ പിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യും എന്നും പറഞ്ഞ് അവർ ഇനേബിൾ ചെയ്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ മേളിൽ ഇതുപോലെ യു ഹാവ് ടു വെരിഫൈ ബിക്കോസ് യു ഹാവ് നോട്ട് വെരിഫൈഡ് യുവർ പേയ്മെന്റ് ഇസ് ഓൺ ഹോൾഡ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഒരു പോപ്പ് കിടപ്പുണ്ടാവും, അവിടെ ആക്ഷൻ എന്ന് കിടപ്പുണ്ടാവും. ഒന്നില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഈ ഫോമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ആകുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ ഇതുപോലെ എത്ര പ്രാവശ്യം പിന്നെ അപ്ലൈ ചെയ്തു, കിട്ടിയോ ഇല്ലയോ. അപ്പോൾ നമ്മൾ അതിന് ആൻസർ കൊടുക്കുക. അത് കഴിയുമ്പം കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് ഇമെയിൽ വെരിഫിക്കേഷനുള്ള പ്രൊസീജിയർ ഇനേബിൾ ചെയ്യും. നമ്മളോട് നമ്മുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും, അഡ്രസ് പ്രൂഫിൻ്റെ ഡോക്യുമെന്റ്. അപ്പം അതോടനെ തന്നെ നല്ല വൃത്തിക്ക് സ്കാൻ എടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കാൻ കോപ്പി പക്കയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ആഡ്സെൻസ് വെരിഫൈഡ് ആവും. ആ വെരിഫൈഡ് ആയെന്ന് ഉടനെ തന്നെ മെയിൽ വരും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉടനെ അവർ പറയും കേട്ടോ ഞങ്ങളത് റിജക്ട് ചെയ്തു, ഇങ്ങനെ ഇന്ന ഇഷ്യൂ ആണ്. അപ്പം നമ്മളത് വെരിഫൈ ചെയ്ത് ഉടനെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഓൾറെഡി നമ്മുടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പേയ്മെന്റ് എലിജിബിൾ ആണെങ്കിൽ, ഇപ്പോൾ $10 നമുക്ക് പിന്നിന് നമ്മൾ എലിജിബിൾ ആയി, ബാങ്ക് അക്കൗണ്ട് ലിങ്കായി, നമുക്ക് പേയ്മെന്റിന്റെ എലിജിബിലിറ്റി വരുന്നത് നമ്മുടെ അക്കൗണ്ടിൽ $100 നമ്മൾ ഏൺ ചെയ്യുമ്പോഴാണ് നമ്മൾ പേയ്മെന്റിന് എലിജിബിൾ ആവുക. അപ്പം നമ്മൾ ഓൾറെഡി നമ്മളിപ്പം വെരിഫൈ ചെയ്ത് ആഡ്സെൻസ് പിന്നൊക്കെ റെഡി ആകുമ്പോൾ നമുക്ക് ഓൾറെഡി $100 എലിജിബിലിറ്റി ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പേയ്മെന്റ് ലഭിക്കും. അപ്പം യൂഷ്വലി നമ്മുടെ പേയ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് എവ്രി സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് എവ്രി 11th ആണ്, അതായത് എല്ലാ മന്ത് 11th. പക്ഷെ പേയ്മെന്റിന്റെ ഡേറ്റ്സ്, അതായത് പേയ്മെന്റ് ഡേയ്സ് ആയിട്ട് അവർ കണക്ക് കൂട്ടുന്നത് 10-10 ആണ്. അപ്പം 11th നമ്മുടെ ആഡ്സെൻസിൽ നമ്മുടെ റവന്യൂ അപ്ഡേറ്റ് ആവും. അപ്പം നമുക്ക് പേയ്മെന്റിന് എലിജിബിലിറ്റി ആവുന്നത് എവ്രി ടൈം $100 നമ്മുടെ അക്കൗണ്ടിൽ വരുമ്പോഴാണ് നമുക്ക് യൂട്യൂബ് പേയ്മെന്റ് തരിക. അതിനു മുന്നേ നമുക്ക് പേയ്മെന്റ് ഉണ്ടാവില്ല, നമ്മുടെ റവന്യൂ അവിടെ കിടക്കും. അപ്പം എവ്രി ടൈം $100 നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ഏൺ ആകുമ്പോഴാണ് നമുക്ക് യൂട്യൂബ് പേയ്മെന്റ് തരുന്ന നമ്മുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ. അപ്പം ഈ പേയ്മെന്റ് കിട്ടുന്നത് എവ്രി മന്ത് 21st to 23rd എന്നുള്ള ഡേറ്റിനുള്ളിലുള്ള ഡേയ്സിലാണ് പേയ്മെന്റ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആഡ്സെൻസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുക.
ഇതിലെന്തെങ്കിലും ഞാൻ പറഞ്ഞു തന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇയാൻ ആൻഡ് ക്രിസ് ഫാഷൻ കുക്കിംഗ് ഫേസ്ബുക്ക് പേജിൽ എന്നെ PM ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. ഇതിനെ സംബന്ധിച്ച് പുതിയ യൂട്യൂബേഴ്സിന് എന്തെങ്കിലും ഞാനൊരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെ ഞാൻ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. യൂട്യൂബേഴ്സ് എല്ലാവരും അപ്പം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇതൊരു ഏർണിംഗ് പ്ലാറ്റ്ഫോം ആണ്. യൂസ് ഇറ്റ് ടു യുവർ ലെവൽ ബെസ്റ്റ്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് മീ ആൻ ജേക്കബ് സൈനിങ് ഓഫ് ഫോർ ഇയാൻ ആൻഡ് ക്രിസ് ഫാഷൻ കുക്കിംഗ്. ബൈ ബൈ. സ്റ്റേ സേഫ്.